നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലെ ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിലെ ഒന്നാം പ്രതിയെ അന്ന് തന്നെ സ്ഥലവാസികൾ തന്നെ കീഴടക്കി പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. നാലാം പ്രതിയും ഏഴാം പ്രതിയും വേറെ ഒരുത്തിനുമടക്കം മൂന്ന് പേർ ഈ കഴിഞ്ഞ അതിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളിലും അറസ്റ്റിലായി. അതേസമയം കൊലപാതകത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ പാനൂർ മേഖല DYFI ട്രഷറർ സുഹേൽ ഉൾപ്പെടെ പിന്നെയും 12 പ്രതികൾ ഒളിവിലാണ്. ലീഗ് പ്രവർത്തകൻ മൻസൂറിനെ കൊന്ന കേസിലെ രണ്ടാം പ്രതി രതീഷ് കൂലോത്ത്, ആ രതീഷ് കൂലോത്ത് എന്ന് പറഞ്ഞ ആ പ്രതിയാണ് തൂങ്ങി മരിച്ച നിലയിൽ ഈ അടുത്ത ദിവസം കാണപ്പെട്ടത്. അങ്ങനെ ഒരു വാർത്ത വന്നതേ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം അതിലെ കാര്യം പിടികിട്ടിയിരുന്നു. ആ രതീഷിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പുറത്തു വരികയും ചെയ്തു. അപ്പോഴത് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്തു. ശ്വാസം മുട്ടിച്ച ലക്ഷണങ്ങളുണ്ടു, മർദ്ദനമേറ്റ പാടുകളുണ്ടു, മർദ്ദനമേറ്റ് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമുണ്ടു, പിന്നെ രതീഷ് തൂങ്ങി നിന്ന നിലയിൽ കണ്ടെത്തിയ മരവും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും എല്ലാം ഇതിനു പിന്നിലെ കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നയുടൻ അർദ്ധരാത്രിക്ക് തന്നെ വടകര റൂറൽ SP നേരിട്ട് വന്ന് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ട മരവും പ്രദേശവുമെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴൊക്കെ സമ്മർദ്ദത്തിലാകുന്ന ഏത് കേസെടുത്താലും അതിലെ ഒരു മുഖ്യപ്രതി ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും എന്നത് ഇവിടെ ആർക്കും ഒരു പുതിയ അറിവൊന്നുമല്ല, അതൊന്നും യാദൃച്ഛികവുമല്ല. എന്നാൽ ഇവിടെ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പ്രതിപട്ടികയിലെ ഏറ്റവും വീക്കായ കണ്ണിയെ പാർട്ടി തന്നെ ഇല്ലാതാക്കിയതാണോ, അതോ റിസൾട്ടിന് മുമ്പ് മുസ്ലിം ലീഗിനെ സന്തോഷിപ്പിക്കാൻ രതീഷിനെ തീർത്തത് പാർട്ടി തന്നെയാണോ, ഇതൊന്നുമല്ലാതെ തന്നെ ഈ പാർട്ടിക്കുള്ളിൽ എത്രയോ കാലം മുമ്പ് തന്നെ പകൽ പാർട്ടിക്കാരനും രാത്രി സുഡാപ്പിയുമായിട്ട് നടക്കുന്ന SDPA സമുദായ അംഗത്തിന് വേണ്ടി പ്രതികാരം ചെയ്തതാണോ, അങ്ങനെ പലതരം സംശയങ്ങളാണ് ഇവിടെ പൊതുജനത്തിന് ഉള്ളത്. എന്തായാലും തൊട്ടു തലേന്നാൾ സ്വന്തം നാട്ടുകാരനെ, അതും അയൽവാസിയെ ബോംബെറിഞ്ഞ് വീഴ്ത്തി വടിവാളിന് വെട്ടിക്കൊല്ലാൻ മാത്രം ആ മനസ്സുള്ളവൻ പിറ്റേന്ന് രാത്രി എന്ന് ഒരു കഷ്ണം കയറിൽ തൂങ്ങും എന്ന് മാത്രം ഇവിടെ ഒരു മലയാളിയും വിശ്വസിക്കില്ല. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.